ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ആം സുഹൈൽ പച്ചീർ സാമൂഹിക അകലം പാലിക്കേണ്ട കോവിഡ് ടൈമിലും മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ച് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ നമുക്കറിയാം നമ്മൾ എല്ലാ ഈദ് സെലിബ്രേഷനിലും ബക്രീദ് സെലിബ്രേഷനൊക്കെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ കുടുംബങ്ങളുമായി ആ ഒരു ബന്ധം പുലർത്തിയിട്ടൊക്കെ നമ്മൾ നമ്മുടെ ഈദൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പക്ഷെ നമുക്ക് ഈ ഒരു ടൈമിൽ അതിന് സാധ്യമല്ല അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ മുന്നിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ആ ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കോൾ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പാൻഡമിക് വന്നതിന് ശേഷം സ്റ്റാർട്ടിംഗ് മുതൽ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ നമുക്ക് നൽകുന്ന ഒരു അഡ്വൈസ് ആണ് നമ്മൾ എപ്പോഴും നമ്മൾ മാസ്ക് ധരിക്കുക അതുപോലെ നമ്മൾ ഹാൻഡ്സ് ഒക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുക വാഷ് ചെയ്യുക ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക അതുപോലെ നമ്മൾ സാമൂഹിക അകലം പാലിക്കുക സോഷ്യൽ ഡിസ്റ്റൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു കോവിഡ് പാൻഡമിക് നമുക്ക് ഒരു മാക്സിമം നമുക്ക് അത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് സോ എല്ലാവരും അത് ട്രൈ ചെയ്യും ഇൻ കേസ് ഇനി നമ്മൾ ഈ കോവിഡ് റേറ്റ്സ് അല്ലെങ്കിൽ കോവിഡ് കേസസ് ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അത് അത്ര ഈസി ടാസ്ക് അല്ല സോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ അപ്രോച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ട ക്യാഷ് ഒക്കെ നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതിന്റെ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഇമേജ് കാണിച്ചു തരും ഒരു പിക്ചർ കാണിച്ചു തരാം അതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിന് അപ്രോച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു ജനറൽ വാർഡ് കിടക്കുമ്പോഴും അവിടെ ഐസിയുൽ കിടക്കുമ്പോഴും ഐസിയുൽ തന്നെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് കാറ്റഗറീസിലാണ് നമുക്ക് അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരിക അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഈസി ടാസ്ക് അല്ല എന്നുള്ളത് കാരണം നമ്മളൊരു ജനറൽ വാർഡാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2300 രൂപയാണ് ഒരു ദിവസത്തിന് വേണ്ടി വരുന്നത് അതുപോലെ എച്ച് ഡി യു ആണെന്നുണ്ടെങ്കിൽ 3300 രൂപയും ഐ സി യു വിത്തൌട്ട് വെന്റിലേറ്റർ ആണെങ്കിൽ 6500 രൂപയും ഐ സി യു വിത്ത് വെന്റിലേറ്റർ ആണെങ്കിൽ 11500 രൂപയുമാണ് വരുന്നത് ഇത് പുതുക്കിയ ഒരു റേറ്റാണ് ഇപ്പോഴത്തെ പുതുക്കിയ റേറ്റാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുക ഈ കാണുന്ന ബില്ലെല്ലാം തന്നെ ഒരു ദിവസത്തേത് മാത്രമാണ് ഒരു പക്ഷേ നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം വരെ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വരും സോ അതിൻ്റെയൊക്കെ ബില്ല് എത്ര വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറത്തേക്കായിരിക്കും സോ എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു ടൈം കൂടിയാണ് ഇത് ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോസ് എല്ലാം കാണുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ഗുഡ് ബൈ